പ്രഭാത വന്ദനം എഫ് എം മോർണിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഇപ്പോൾ വാരാന്ത്യ ലോകവൃത്താന്തം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ജെ ജേക്കബ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന വിപണിയായി നമ്മുടെ രാജ്യം വളരുകയാണ്. ഇതിനാനുപാതികമായി റോഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല, അപകടങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഡ്രൈവറുടെ അശ്രദ്ധ, യന്ത്ര തകരാറുകൾ, റോഡുകളുടെ പോരായ്മ, നിയമലംഘനങ്ങൾ തുടങ്ങിയവയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണങ്ങളായി വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. പഴയ വാഹനങ്ങൾ പിന്തള്ളി പുതിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതോടെ യന്ത്ര തകരാറുകൾ ഏതാണ്ട് ഇല്ലാതെയായി എന്ന് തന്നെ പറയാം. ഡ്രൈവറുടെ വീഴ്ച കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ നന്നേ കുറവാണ്. നമ്മുടെ നാട്ടിൽ റോഡിന്റെ സ്ഥിതിയും നിയമലംഘനങ്ങളുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ. മുൻപിലും പിറകിലും ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നാണ് നിയമം. എന്നാൽ പിൻസീറ്റിലിരിക്കുന്നവർ പലപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല. റോഡിന്റെ തകരാറ് മൂലം നിത്യവും അപകടങ്ങൾ ഉണ്ടാകുന്നു. ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കൂടാതെ റോഡിൽ വിലപ്പെട്ട ജീവനുകൾ കൊഴിയുന്നത് തടയാൻ നമുക്ക് കഴിയില്ല. മെയ് മാസത്തിലെ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ചൈനീസ് സൈനികർ നിയന്ത്രണ രേഖ ലംഘിച്ചതിനെ തുടർന്നാണ് അതിർത്തിയിൽ സംഘർഷങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ രണ്ടു വർഷമായി ഇരു രാജ്യങ്ങളുടെയും സൈനികർ യുദ്ധസജ്ജരായി അതിർത്തിയിൽ മുഖത്തോടു മുഖം നോക്കി നിൽക്കുകയായിരുന്നു. 16 പ്രാവശ്യം സൈനിക തലത്തിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് സൈനികരെ പിൻവലിക്കാമെന്ന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്. ഏഷ്യയിലെ വൻ ശക്തികളാണ് ചൈനയും ഇന്ത്യയും. ആണവ ശക്തികളായ ഈ രണ്ടു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സംഘർഷങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്. മൂന്നാമതൊരു രാഷ്ട്രത്തിന്റെ ഇടപെടൽ കൂടാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് നാം വിളിച്ചിരുന്ന പഴയ നാളുകൾ മടങ്ങിവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അമേരിക്ക ഇറാൻ ആണവ ഉടമ്പടി ഒപ്പിടാനുള്ള സാധ്യത മങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ചയിൽ മെക്സിക്കോയിൽ വെച്ച് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആരംഭിച്ച ചർച്ചകൾ നിലച്ചുപോയതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് ജൂൺ മാസത്തിൽ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത്. ഇരു കക്ഷികളുമായി പലവട്ടം സംസാരിച്ച് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കിയ കരടുരേഖയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇതിന്മേലുള്ള രണ്ടു രാജ്യങ്ങളുടെയും ആദ്യ പ്രതികരണങ്ങൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകളെക്കുറിച്ച് യോജിപ്പിൽ എത്താൻ കഴിയാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിബന്ധം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഭിന്നതകൾ അവസാനിക്കണമെന്നും ഈ കരാർ എത്രയും വേഗം ഒപ്പിടണമെന്നുമാണ് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്.
ഇവർക്കിടയിലുള്ള ശത്രുത ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ചെറിയ നാണയം കണ്ടെത്തി ഇസ്രായേൽ ഒരിക്കൽ കൂടി തങ്ങളുടെ ദേശസ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കി. കാൽ ഷെക്കലിന്റെ ഈ വെള്ളി നാണയം പുരാതന ജെറൂസലേമിലെ ഒരു യഹൂദ രാജാവിൻ്റെതാണ്. ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിനെതിരായി യഹൂദന്മാർ നടത്തിയ കലാപത്തിന്റെ ഓർമ്മയുണർത്തുന്നതാണ് ഈ നാണയം. ഇത്തരത്തിലുള്ള 4 നാണയങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. 2000 വർഷം പഴക്കമുള്ള ഈ കാൽ ഷെക്കലിന്റെ ഇപ്പോഴത്തെ മൂല്യം 10 ദശലക്ഷം ഡോളറാണ്. ജെറൂസലേമിൽ നിന്നും ഈ നാണയം മോഷ്ടിച്ചത് പാലസ്തീനാണെന്ന് ഇസ്രായേൽ കണ്ടെത്തിയത് 20 വർഷങ്ങൾക്ക് മുൻപാണ്. ഇതേ തുടർന്നാണ് ഇതിനുവേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത്. അനധികൃതമായി പുരാവസ്തുക്കൾ വ്യാപാരം നടത്തുന്ന ഒരു അന്താരാഷ്ട്ര റാക്കറ്റിന്റെ പക്കൽ നിന്നും ഈ നാണയം അമേരിക്കയിലെ ഒരു സ്വകാര്യ മ്യൂസിയം ഉടമ വാങ്ങിയതായി ഇവർ കണ്ടെത്തി. ഇതിനെ തുടർന്ന് സ്വീകരിച്ച നിയമ നടപടികൾ വിജയിച്ചതുകൊണ്ടാണ് ചൊവ്വാഴ്ച അമേരിക്കൻ അധികൃതർ ഈ നാണയം ഇസ്രായേലിന് കൈമാറിയത്. പുതിയ ഒരു യുദ്ധം കൂടി ഈ ആഴ്ചയിൽ മാധ്യമങ്ങളിൽ ഇടം നേടി. അസർബൈജാനും അർമീനിയുമാണ് കക്ഷികൾ. സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ശത്രുത ഉടലെടുത്തത്. ഈ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള നാഗോർണോ എന്ന പ്രദേശത്തു താമസിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അർമീനിയൻ വംശജരാണ്. റഷ്യയുടെ പിന്തുണയോടെയാണ് ഈ പ്രദേശം അർമീനിയ ഏറ്റെടുത്തത്. 2020 ഇതേ ചൊല്ലി ഇവർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടായി. ഈ പ്രദേശം അർമീനിയയിൽ നിന്നും തിരികെ പിടിക്കും എന്ന വാശിയിലാണ് അസർബൈജാൻ. യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ റഷ്യ ഇടപെടുകയും പിറ്റേ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. വിദേശാക്രമണത്തിനെതിരെ സംരക്ഷണം നൽകാമെന്ന് നേരത്തെ തന്നെ കരാറുള്ളതിനാൽ റഷ്യ തങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നാണ് അർമീനിയ ആവശ്യപ്പെടുന്നത്. യുക്രൈനിൽ നിന്നും ലോക ശ്രദ്ധ തിരിച്ചുവിടാനുള്ള റഷ്യയുടെ ഒരു തന്ത്രമായിട്ടാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. എലിസബത്ത് രാജ്ഞി അന്തരിച്ചു. ചരിത്രത്തിൽ ഇത്രയും കാലം അധികാരത്തിൽ തുടർന്ന ഒരു ഭരണാധികാരിയെ ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല. രാജ്ഞി എന്നതുപോലെ തന്നെ ആംഗ്ലിക്കൻ സഭയുടെ സുപ്രീം ഗവർണർ എന്ന സ്ഥാനവും ഈ ഭരണാധികാരിക്ക് അവകാശപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിൽ രാജഭരണം പണ്ടേ അവസാനിച്ചതാണ്. ഇപ്പോൾ ഭരണം പാർലമെന്റിനാണ്. ഈ പാർലമെന്റിനെ അനുകരിച്ചാണ് ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും തങ്ങളുടെ ജനാധിപത്യ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും രാജവാഴ്ചയെ ബ്രിട്ടീഷ് പാർലമെന്റും ജനങ്ങളും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായിട്ടാണ് സാധാരണക്കാർ രാജ്ഞിയെ കാണുന്നത്. ഈ അംഗീകാരമാണ് ലോക നേതാക്കന്മാർക്കിടയിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് സമുന്നതമായ ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നത്. മാർപ്പാപ്പായെ പോലെ ഒരേ സമയം സഭയുടെയും രാഷ്ട്രത്തിന്റെയും പരമോന്നത പദവികൾ അലങ്കരിക്കുന്ന അപൂർവം ഭരണകർത്താക്കളിൽ ഒരാളാണ് അന്തരിച്ച ബ്രിട്ടീഷ് രാജ്ഞി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകവൃത്താന്തം.
വടക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന ആഭ്യന്തര കലാപം അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെട്ട കക്ഷികൾ തീരുമാനിച്ചു. എത്യോപ്യയുടെ വടക്കുഭാഗത്തുള്ള ചെറിയ ഒരു പ്രദേശമാണ് ടിഗ്രെ. ഈ പ്രദേശവാസികൾ എത്യോപ്യൻ ഭരണകൂടത്തിനെതിരെ കലാപം ആരംഭിച്ചത് 2020 ഈ കലാപത്തെ അടിച്ചമർത്താൻ സൈന്യത്തെയാണ് ഫെഡറൽ ഭരണകൂടം നിയോഗിച്ചത്. തന്നെയുമല്ല, അയൽ രാജ്യമായ എറിത്രിയയുടെ സൈന്യത്തിന്റെ സഹായവും തേടിയിരുന്നു. ഈ നടപടി വലിയ വിവാദമായതിനെ തുടർന്നാണ് സൈനിക നടപടികൾ അവസാനിപ്പിച്ചത്. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തകർ സൗജന്യമായി നൽകിയ ഭക്ഷണ സാധനങ്ങൾ ടിഗ്രയിൽ എത്തിക്കാൻ എത്യോപ്യൻ ഭരണകൂടം അനുമതി നൽകിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ആഫ്രിക്കൻ യൂണിയൻ മുൻകൈയെടുത്ത് ജൂലൈ മാസത്തിൽ ചർച്ചകൾ ആരംഭിച്ചത്. ദാരിദ്ര്യവും പട്ടിണിയും മൂലം ക്ലേശിക്കുന്ന ടിഗ്രേ നിവാസികൾക്ക് ഇപ്പോഴത്തെ ഉടമ്പടി വലിയ ഒരാശ്വാസമാണ്. നേരത്തെ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങളിൽ നിന്നും റഷ്യൻ സൈനികർ ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യുക്രൈനിന്റെ കിഴക്കൻ മേഖലയിൽ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കർക്കീവ്. ഈ മേഖലയിലെ ചില പ്രദേശങ്ങൾ മാർച്ചിൽ തന്നെ റഷ്യ കീഴടക്കിയിരുന്നതാണ്. ഇവിടെ റഷ്യൻ കൊടി നാട്ടുകയും ഈ പ്രദേശത്തെ റഷ്യയോട് ചേർക്കാനുള്ള നടപടികൾ പോലും ആരംഭിച്ചിരുന്നതാണ്. റഷ്യൻ അധീനതയിലായിരുന്ന ഏകദേശം 3,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് യുക്രൈൻ സൈനികർ മോചിപ്പിച്ചത്. ഈ പ്രദേശത്ത് ബാലാക്ലിയ എന്ന പട്ടണത്തിൽ യുക്രൈൻ സൈനികർ തങ്ങളുടെ പതാക ഉയർത്തുന്നതിൻ്റെ ചിത്രങ്ങൾ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ റഷ്യയുടെ മേൽക്കൈ നഷ്ടപ്പെടുന്നതിനെ സന്തോഷത്തോടെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും കാണുന്നത്. പഴയ ശീതയുദ്ധത്തിൽ നിന്നും തുറന്ന യുദ്ധത്തിലേക്ക് അമേരിക്കയും റഷ്യയും പോകും എന്ന ഭയത്തോടെയാണ് മറ്റു ലോകരാഷ്ട്രങ്ങൾ ഇതിനെ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടി പങ്കെടുത്ത ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ബാരക് ഒബാമയുടെ ചിത്രം വൈറ്റ് ഹൌസിൽ പ്രതിഷ്ഠിച്ചു. സാധാരണഗതിയിൽ ഈ ചടങ്ങിന് വലിയ പ്രാധാന്യം ലഭിക്കാറില്ല. മുൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ വൈറ്റ് ഹൌസിൽ പ്രതിഷ്ഠിക്കുക എന്നത് പുതിയ പ്രസിഡന്റുമാർ കൃത്യമായി പാലിച്ചു വരുന്ന ഒരു പാരമ്പര്യമാണ്. ബാരക് ഒബാമയ്ക്ക് മുൻപ് അധികാരത്തിലിരുന്ന 43 അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും ചിത്രങ്ങൾ വൈറ്റ് ഹൌസിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 2016 മുതൽ 2020 അധികാരത്തിലിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു അനാച്ഛാദനം നടത്താൻ തയ്യാറായിരുന്നില്ല. 2 അമേരിക്കയുടെ പ്രസിഡന്റ്, കറുത്ത വർഗക്കാരിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ അംഗീകാരവും ആദരവും നേടിയ വ്യക്തിയാണ് ബാരക് ഒബാമ. എന്നിട്ടും ഇദ്ദേഹത്തിന് ന്യായമായും ലഭിക്കേണ്ട ഒരംഗീകാരം നീണ്ട 5 പ്രസിഡന്റ് ഡൊണാൾഡ് തടഞ്ഞുവച്ചു. ഇപ്പോഴും വർണ്ണവിവേചനം ഇവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ഈ അവഗണനയെ പലരും കാണുന്നത്. വലിയ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കി തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ഈ മാസം 11 അമേരിക്ക ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്തു. 2001 സെപ്റ്റംബർ 11 തീവ്രവാദികൾ വിമാനമിടിച്ചിറക്കി വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത്. 3,000 അന്നു തന്നെ മരിച്ചു. തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും നശിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ജോർജ് ബുഷ്
പ്രതിജ്ഞ എടുത്തത് ഈ ദിവസമാണ്. അൽ ഖ്വയ്ദ എന്ന മത തീവ്രവാദ സംഘടനയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. ഇറാഖ്, സൊമാലിയ, കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അമേരിക്കയുടെ മുസ്ലിം വിരുദ്ധ സമീപനവും സൗദിക്കുള്ള പിന്തുണയുമാണ് ഈ ആക്രമണത്തിനു കാരണമായി അൽ ഖ്വയ്ദ ചൂണ്ടിക്കാട്ടിയത്. അൽ ഖ്വയ്ദയുടെ സ്ഥാപകനായ ബിൻ ലാദനെയും ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഐമാൻ അൽ സവഹാരിയെയും വധിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ പ്രതിജ്ഞ നിറവേറ്റിയത്. എന്നാൽ മത തീവ്രവാദികൾക്ക് ഭരണം പൂർണമായും ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കഴിഞ്ഞ വർഷം അമേരിക്ക പിൻവാറിയത്. ലോകത്തെല്ലായിടത്തും മത തീവ്രവാദം ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് അമേരിക്കയുടെ ഈ പിന്മാറ്റം. നിങ്ങൾ കേട്ടത് ലോകവൃത്താന്തം. ഈ പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം കേൾക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഈ ആഴ്ചത്തെ വാരാന്ത്യ ലോകവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാരാന്ത്യ ലോകവൃത്താന്തം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. ഇതോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. സാക്ഷാത്കാരം എൻ വിനീത് കുമാർ.